ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ആപ്പിളും പഴവും ഉപയോഗിച്ചിട്ടൊരു ഷെയ്ക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്കൊരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഫ്രോസൺ ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഞാൻ ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വെച്ചതാണ്. ഒരു 5 മണിക്കൂർ വരെ വെക്കുക, എങ്കിലേ നല്ലതുപോലെ നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രീമി ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരാപ്പിളും 3 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും നല്ല ചിൽഡായിട്ടുള്ള മിൽക്കാണ് ചേർക്കുന്നത്. ഐസായിരുന്നു, അത് പെട്ടെന്ന് മെൽറ്റായിപ്പോയി. 1 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടിച്ചെടുക്കണം. നമ്മൾ മധുരത്തിനൊന്നും ചേർക്കുന്നില്ല. നമ്മളിത് ഹെൽത്തി ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയും ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മളൊരു ഹെൽത്തി റെസിപ്പി എന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ്. നമുക്ക് ഡയറ്റൊക്കെ നോക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട മുഴുവൻ ഊർജ്ജവും ആപ്പിളിൽ നിന്ന് തന്നെ കിട്ടും. ഇത് നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് കുറച്ച് സോക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൂടെ അടിച്ചെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമ്മളിതിൽ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡെയിലി തേൻ കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ ഈ ഒരു ജ്യൂസും അതേ, നമുക്ക് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വയറ് കുറയ്ക്കാനായിട്ടാണെങ്കിലും നമ്മുടെ സ്കിന്ന് നന്നായി തിളങ്ങാൻ വേണ്ടിയാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. നമുക്ക് കണ്ണുകളിലുള്ള ക്ഷീണം മാറ്റാൻ, അതുപോലെ എപ്പോഴും നമുക്ക് തളർച്ച ക്ഷീണം ഇതൊക്കെ മാറാനായിട്ട് നല്ലതാണ് ഒരു ദിവസത്തിലൊരിക്കൽ ഈ ജ്യൂസ് കഴിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പ്രായമാകാതെ എനർജറ്റിക് ആയിരിക്കാനും ഇത് സഹായിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഇത് കഴിച്ചാൽ മതിയാവും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പേ അറിയത്തില്ല. അത് മാത്രമല്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ യാതൊരു ക്ഷീണവും നമുക്ക് അറിയത്തില്ല. ആപ്പിളിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. ആപ്പിള് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ആപ്പിളിലുണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ആപ്പിൾ വെച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. അത് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ആയിരിക്കും ഫലം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.